പവർ റൂമിൽ നിന്ന് രണ്ടുപേരുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് പവർ റൂം എന്ന് പറയുന്നത് പവർ കാണിക്കാനുള്ളതാണ് അവിടെ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരെയല്ല വേണ്ടത് അവിടെ പുറത്തേക്ക് ഇറങ്ങി കളിക്കുന്നവരെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് അങ്ങനെ പവർ റൂം പവർ ആയിരുന്നില്ല അതുകൊണ്ട് രണ്ടുപേര് പേര് പുറത്തു പോകണം എന്നുള്ളതാണ് ബിഗ് ബോസിന്റെയും ജനങ്ങളുടെയും തീരുമാനം എന്ന് ബിഗ് ബോസ് പറഞ്ഞു പവർ റൂമിലുള്ളവരോട് തന്നെ തീരുമാനമെടുക്കാൻ പറഞ്ഞു ആരാണ് പുറത്തു പോകേണ്ടതെന്ന് ശരണിന്റെ തുടക്കം തന്നെ പറഞ്ഞു ഗബ്രി പുറത്തു പോകട്ടെ എന്നുള്ളത് അത് കേട്ടപ്പോൾ അത് മുടിയനെ ഇഷ്ടപ്പെട്ടു ഋഷി പറഞ്ഞു എങ്കി പിന്നെ ഞാൻ പുറത്തു പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അവിടെ എനിക്ക് തോന്നുന്നു ഋഷിക്ക് താല്പര്യം അവിടെ ഋഷിയും ഗബ്രിയും നിൽക്കണം എന്ന് തന്നെയായിരുന്നു പക്ഷേ അവിടെ അവിടെയ ഗബ്രിയുടെ അടുത്ത് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ഗബ്രി എന്നാണ് അവിടെ മുടിയൻ വിചാരിക്കുന്നത് ആ നിലയ്ക്ക് അവിടെ ഗബ്രിയുടെ അടുത്ത് തുടക്കം തന്നെ പുറത്തു പോകാൻ പറഞ്ഞത് ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല ഋഷി പറഞ്ഞു എങ്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ ശരണ്യ ഇല്ല വേണ്ട ശ്രീരേഖിയും പോട്ടെ എന്നുള്ള ഒരു ലെവലാണ് പറഞ്ഞത് ശ്രീരേഖ പോയിട്ട് ശരണ്യം മുടിയനും കൂടി അവിടെ നിൽക്കാം എന്നുള്ള ലെവലിലാണ് പറഞ്ഞത് പക്ഷേ അത് ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല ഋഷി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിക്കോളാമെന്ന് അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ കാര്യം ഉൾവലിഞ്ഞ് നിൽക്കുന്നവരെയോ അതുപോലെ സേഫ് ഗെയിമേഴ്സിനെയോ അല്ല ഇവിടെ ആവശ്യം സ്ട്രോങ് ആയിട്ട് കളത്തിലിറങ്ങി കളിക്കുന്നവരെയാണ് അങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ട് പവർ പവർ റൂമിൽ കയറാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നവർ എഴുന്നേൽക്കാനായിട്ട് പറഞ്ഞു അവിടെ എഴുന്നേറ്റ് നിന്നത് ജാസ്മിൻ ജിൻഡോ സിജോ സായി നന്ദൻ എന്നിവരാണ് ഇവരിൽ രണ്ടുപേരാണ് പവർ റൂമിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടതാണ് കയറിയ ആൾക്കാരെന്ന് പറയുന്നത് നന്ദനയും സായിയുമാണ് ബാക്കി ആരുമല്ല ഇവർ രണ്ടുപേരാണ് കയറിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രമോ കണ്ടപ്പോൾ മനസ്സിലായ കാര്യമാണ് എന്തായാലും ബിഗ് ബോസ് എടുത്ത തീരുമാനം വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്